വെറും വെള്ളം കുടിക്കുമ്പോഴാണോ ബുദ്ധിമുട്ട്, അതോ കട്ടി ആഹാരത്തിനാണോ ബുദ്ധിമുട്ട് എന്നറിയാൻ പല കൺസിസ്റ്റൻസിയിലെ ആഹാരം കൊടുത്തു നോക്കും. അത് കൊടുക്കുന്ന സമയത്ത് ചുണ്ടിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയുണ്ട്, നാവിൻ്റെ വഴക്കം എങ്ങനെയുണ്ട്, ആഹാരം വിഴുങ്ങുന്ന ഓരോ സമയവും തൊണ്ടയിൽ കഴുത്തിൽ മൂവ്മെൻറ്റ് എങ്ങനെയുണ്ട്, ലാരിങ്സ് എലിവേഷൻ എന്ന് പറയും, ആഹാരം ഓരോ തവണ ആഹാരം പോകുമ്പോഴും കഴുത്തിൻ്റെ ലാരിങ്സ് മുകളിലേക്ക് പൊങ്ങി, സ്വന പേടകം മുകളിലേക്ക് പൊങ്ങിയാൽ മാത്രമേ ഫുഡ് പൈപ്പിൻ്റെ ഓപ്പണിംഗ് തുറന്നു വരികയുള്ളൂ. ആദ്യം തന്നെ ബെഡ് സൈഡ് സോളോയിങ് ഇവാലുവേഷൻ എന്ന് പറയും. അവർ വന്നു കഴിഞ്ഞാൽ ആഹാരം ഇറക്കുന്ന രീതി എങ്ങനെയാണ്, എന്ത് ചെയ്യുമ്പോഴാണ്, അതായത് വെറും വെള്ളം കുടിക്കുമ്പോഴാണോ ബുദ്ധിമുട്ട്, അതോ കട്ടി ആഹാരത്തിനാണോ ബുദ്ധിമുട്ട് എന്നറിയാൻ പല കൺസിസ്റ്റൻസിയിലെ ആഹാരം കൊടുത്തു നോക്കും. അത് കൊടുക്കുന്ന സമയത്ത് ചുണ്ടിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയുണ്ട്, നാവിൻ്റെ വഴക്കം എങ്ങനെയുണ്ട്, ആഹാരം വിഴുങ്ങുന്ന ഓരോ സമയവും തൊണ്ടയിൽ കഴുത്തിൽ മൂവ്മെൻറ്റ് എങ്ങനെയുണ്ട്, ലാരിങ്സ് എലിവേഷൻ എന്ന് പറയും, ആഹാരം ഓരോ തവണ ആഹാരം പോകുമ്പോഴും കഴുത്തിൻ്റെ ലാരിങ്സ് മുകളിലേക്ക് പൊങ്ങി, സ്വന പേടകം മുകളിലേക്ക് പൊങ്ങിയാൽ മാത്രമേ ഫുഡ് പൈപ്പിൻ്റെ ഓപ്പണിംഗ് തുറന്നു വരികയുള്ളൂ. അപ്പോൾ ആ ഒരു കോർഡിനേഷനൊക്കെ ഭംഗിയായാണോ നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ അസസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഏകദേശം ഇന്ന ഭാഗമാണ് പ്രോബ്ലം എന്നൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം പരിശോധനകളിലേക്ക് പോകും. പരിശോധനകൾ പ്രധാനമായും രണ്ട് തരത്തിലുള്ള പരിശോധനകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് എൻഡോസ്കോപ്പിക് പരിശോധന, എൻഡോസ്കോപ്പിക് സ്വാളോ അസസ്മെൻ്റ് എന്ന് പറയും. ആഹാരം ഇറക്കുന്ന സമയത്ത് മൂക്ക് വഴി ഒരു എൻഡോസ്കോപ്പ് കയറ്റി പലതരം കൺസിസ്റ്റൻസിയിലുള്ള ആഹാരം കൊടുത്തു നോക്കി ഭക്ഷണം കഴിക്കുമ്പോൾ ആഹാരം അവിടെ കെട്ടി നിൽക്കുന്നുണ്ടോ അതോ ശ്വാസനാളത്തിലേക്ക് പോകുന്നുണ്ടോ, ഇങ്ങനെയുള്ളൊരു അനാലിസിസ് നമുക്ക് നോക്കി കറക്റ്റായിട്ടുള്ളൊരു അസസ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. സ്വനതന്തുക്കളിൽ എന്തെങ്കിലും സ്ട്രക്ചറൽ ഘടനാപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അറിയാനും സാധിക്കും. വേറൊന്ന്, ആഹാരം കൊടുക്കുമ്പോൾ ചുമ വരണോ അല്ലെങ്കിൽ അവിടെ കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ പലതരം തെറാപ്പി എക്സസൈസുകൾ ചെയ്ത് അതിനെ മാറ്റിയെടുക്കാൻ, അതിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും പലപ്പോഴും. അപ്പോൾ അത് ഏത് തരം എക്സസൈസ് ആണ് എന്ന് മനസ്സിലാക്കാനും ഈ എൻഡോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് തന്നെ സാധിക്കും. അങ്ങനെയാണ്, ആ ഒരു ഇവാലുവേഷനാണ് സാധാരണ നമ്മൾ ചെയ്യാറ്. അതേപോലെ തന്നെ ചില കേസസിൽ ശ്വാസനാളത്തിലേക്ക് പോകുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തണമെങ്കിൽ എക്സ്റേയിലൂടെ കാണുന്നതാണ് അത് കുറേ കൂടി നല്ലത്. അപ്പോൾ വീഡിയോ ഫ്ലൂറോസ്കോപ്പി എന്ന പരിശോധനയാണ് അവിടെ ചെയ്യുക. മരുന്നിനോടൊപ്പം പല കൺസിസ്റ്റൻസിയിലുള്ള ആഹാരത്തിലേക്ക് ആ മരുന്ന് ബേരിയം എന്ന ഇത് ഉപയോഗിച്ച് ബേരിയം സ്വാളോ അല്ലെങ്കിൽ വീഡിയോ ഫ്ലൂറോസ്കോപ്പി എന്നാണ് ഈ പരിശോധനയുടെ പേര്. പല കൺസിസ്റ്റൻസിയിലെ ആഹാരത്തിലേക്ക് ബേരിയം ആഡ് ചെയ്ത് ആഹാരം ഇറക്കുന്നത് നാവ് തൊട്ട് ചുണ്ട് തൊട്ട് താഴെ വരെ ഫുഡ് പൈപ്പ് വരെ അത് ഇറങ്ങുമ്പോൾ ഭംഗിയായി കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടോ, ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായി അത് കെട്ടി നിൽക്കുന്നുണ്ടോ അതോ ശ്വാസനാളത്തിലേക്ക് പോകുന്നുണ്ടോ, ഇങ്ങനെയുള്ള പരിശോധനകളും അവൈലബിൾ ആണ്. ഈ ബേരിയം സോളോ ചെയ്യുമ്പോഴും പല പല സോളോയിങ് തെറാപ്പി ടെക്നിക്സ് യൂസ് ചെയ്ത് ശ്വാസനാളത്തിലേക്ക് ഒരിത്തിരി പോലും ആഹാരം പോകാതെ ഏത് ടെക്നിക്കിലൂടെ ആഹാരം കഴിക്കാൻ സാധിക്കും, ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ സോളോ തെറാപ്പി തന്നെയാണ് പലപ്പോഴും വേണ്ടി വരാറ്. സോളോ തെറാപ്പി എന്ന് പറയുമ്പോഴേക്കും എവിടെയാണ് പ്രോബ്ലം എന്നുള്ളത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ ആഹാരം കെട്ടി നിൽക്കാതെ അല്ലെങ്കിൽ ആഹാരം ശ്വാസനാളത്തിൽ പോകാതെ കൊടുക്കാൻ സാധിക്കുന്നത് ഏത് കൺസിസ്റ്റൻസിയിലെ ഭക്ഷണമാണ്. ചിലർക്ക് കട്ടിയുള്ള ആഹാരത്തിനായിരിക്കാം ബുദ്ധിമുട്ട്, ചിലർക്ക് നേരത്തെ വെള്ളത്തിനായിരിക്കും. ആ നേരത്തെ വെള്ളത്തിന് ബുദ്ധിമുട്ടാണെങ്കിൽ തിക്ക് ആൻഡ് ലിക്വിഡ്സ്, ഇപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയിലെ ആഹാരത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവർക്ക് ഇറക്കാൻ സാധിക്കും. അപ്പോൾ ഏത് കൺസിസ്റ്റൻസി ആഹാരമാണ് അവർക്ക് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതുപോലെ അളവ് കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ താടി ഒന്ന് താഴ്ത്തി കഴിഞ്ഞാൽ ആഹാരം തൊണ്ടയിൽ കെട്ടി നിൽക്കാതെ കഴിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ പല പല ടെക്നിക്സ് വെച്ചിട്ട് പൊസിഷൻ ചേഞ്ച് ചെയ്ത് നമുക്ക് വ്യത്യാസങ്ങൾ വരുത്തിയെടുക്കാം, അല്ലെങ്കിൽ ഫുഡിൻ്റെ കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം വന്നിട്ടാവാം, അല്ലെങ്കിൽ ചില പ്രത്യേക തരം എക്സസൈസുകൾ ഇതിൻ്റെ ഒപ്പം ചെയ്ത് ആ മസിലുകളുടെ ബലം കൂട്ടിയെടുത്തിട്ടും എക്സസൈസുകൾ ചെയ്തെടുത്ത് ആ ഒരു ഡിസ്ഫേജ് ആഹാരം ഇറക്കാനുള്ള ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇപ്പം നമുക്കറിയാം സ്ട്രോക്കായി കിടക്കുന്ന ഒരു പേഷ്യൻറ്റിന് കഴിക്കാനൊക്കെ കുറവുണ്ടെങ്കിൽ അത് റെഗുലർ എക്സസൈസസ് വഴിയാണ് അത് ഇമ്പ്രൂവ് ചെയ്യിച്ചെടുക്കുക. അതേപോലെ തന്നെ സ്ട്രോക്കിന് ശേഷം ആഹാരം ഇറക്കാനുള്ള കോർഡിനേഷൻ നഷ്ടപ്പെടുന്ന ഒരാൾക്ക്
റെഗുലർലി എക്സസൈസസ് ചെയ്ത് ആ ഒരു കോർഡിനേഷൻ വരുത്തിയെടുക്കണം. എന്നാൽ ആ എക്സസൈസ് ചെയ്യുമ്പോൾ അത് സേഫറായിട്ട് ചെയ്യാൻ പാടുള്ളൂ. ശ്വാസനാളത്തിലേക്ക് ആഹാരം പോകുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ന്യൂമോണിയ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ സേഫറായിട്ടുള്ള രീതിയിൽ പ്രോപ്പറായിട്ടുള്ള എക്സസൈസസ് വഴി എങ്ങനെ ഭക്ഷണം കഴിക്കുകയും കോർഡിനേഷൻ വരുത്തിയെടുക്കാം എന്ന് നോക്കുന്നതാണ് സോളോ തെറാപ്പി. പല കേസസിലും ശ്വാസനാളത്തിന് ആഹാരം ഇറക്കുന്ന ഭാഗത്തിൻ്റെ തുടക്കത്തിൽ, ഫുഡ് പൈപ്പിൻ്റെ തുടക്കത്തിൽ ക്രൈക്കോഫാരിങ്സ് എന്നൊരു ഭാഗമുണ്ട്. ആ മസിലുകളുടെ ടൈറ്റ്നസ് ഉണ്ടായാൽ പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് വരാം. അങ്ങനെയുള്ള കേസസിൽ ബോട്ടോക്സ് പോലെയുള്ള ഇഞ്ചെക്ഷൻ എടുത്ത് ആ മസിലിനെ അയവ് വരുത്തി കൊടുത്താൽ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാം. അങ്ങനെയുള്ള ഓപ്പറേഷനുകൾ അവൈലബിൾ ആണ്. ഉമിനീരിൻ്റെ അളവ് കൂടുതലായി ഉമിനീരിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകളിൽ ഉമിനീർ ഗ്രന്ഥിയിൽ ബോട്ടോക്സ് ഇഞ്ചെക്ഷൻ കൊടുത്ത് അത് ഉമിനീര് പോലും ശ്വാസനാളത്തിൽ പോയി ന്യൂമോണിയ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാം. അത് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതും ചെയ്യാൻ സാധിക്കും. വേറെ അവൈലബിൾ ആയിട്ടുള്ളത് സർജറികളാണ്. ഏത് ഭാഗത്താണോ ബുദ്ധിമുട്ടുള്ളത് അതനുസരിച്ച് പലതരം ഓപ്പറേഷനുകൾ ഇന്ന് ഇതിനൊക്കെ ലഭ്യമാണ്.